കൊള്ളര ദൈമയ്ക്കും കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഗവർണർ എട്ടിന്റെ പണി സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കലിതുളിയെ സഖാക്കൾ ചെയ്തത് ചോദ്യം ചെയ്യപ്പെടുകയാണ് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് ശങ്കരാചാര്യനെ ബന്ദിയാക്കുകയാണ് സഖാക്കൾ ചെയ്തത് ഇതിനെ ഒത്താശ ചെയ്തത് രജിസ്ട്രാറും സംസ്കൃത സർവകലാശാലയിലാണ് അങ്ങേറ്റം പ്രതിഷേധാർഹമായ ഈ സംഭവം ഉണ്ടായത് സംസ്കൃത സർവകലാശാലയുടെ മുഖ്യ കവാടത്തിൽ ശ്രീ ശങ്കരാചാര്യ പ്രതിമയും കവാടവും അടച്ചുകെട്ടിയാണ് ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ സമരം നടത്തി വന്നത് ഇതിന് രജിസ്ട്രാർ അനുമതി നൽകി ഇടതു നേതാക്കളെ പ്രീതിപ്പെടുത്തുന്ന രജിസ്ട്രാറുടെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു ചാൻസലർക്കെതിരെ സമരം ചെയ്യുന്നതിന് അനുമതി നൽകാൻ നിയമപരമായി കഴിയില്ലെന്നിരിക്കെയാണ് രജിസ്ട്രാർ ഈ വഴി സ്വീകരിച്ചത് ഇതുവഴിയെങ്കിലും ഇടതു നേതാക്കളെ പ്രീതിപ്പെടുത്താമെന്ന് കരുതിയ രജിസ്ട്രാർക്ക് പക്ഷേ അടിതെറ്റി ഗവർണർ കണ്ണുരുട്ടിയപ്പോൾ സമരപന്തൽ തന്നെ ഉപേക്ഷിച്ച് ഓടിപ്പോയിരിക്കുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും സംഘാടകരും സമരപരിപാടികൾ തിങ്കളാഴ്ച മുന്നറിയിപ്പില്ലാതെ അവസാനിപ്പിച്ച് നേതാക്കൾ മുങ്ങുകയായിരുന്നു ഒക്ടോബർ 25 മുതൽ സർവകലാശാലയുടെ എം സി റോഡിലുള്ള മുഖ്യ കവാടത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച് നടത്തി വന്നിരുന്ന സമരമാണ് പൊടുന്നനെ നിർത്തിയത് രാവിലെ സർവകലാശാലയിലെത്തി ഹാജർ രേഖപ്പെടുത്തിയായിരുന്നു ഗവർണർക്കെതിരെ സമരം നടത്തിയിരുന്നത് പത്രവാർത്തകളുടെയും ദേശീയ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഗവർണറുടെ ഓഫീസ് സർവകലാശാല രജിസ്ട്രാറോട് വിശദീകരണം ചോദിച്ചപ്പോഴാണ് സമരം അവസാനിപ്പിച്ച് നേതാക്കൾ മുങ്ങിയത് ചാൻസലർക്കെതിരെ സമരം ചെയ്യുവാൻ സർവകലാശാലയിലെ ഇടതുപക്ഷ സംഘടനകൾക്ക് രജിസ്ട്രാർ ഡോക്ടർ എം ബി ഗോപാലകൃഷ്ണൻ രേഖാമൂലം അനുമതി നൽകിയത് തെളിവ് സഹിതം പുറത്തു വന്നിരുന്നു ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി എല്ലാ ദിവസങ്ങളിലെയും സമരപരിപാടികളുടെ വീഡിയോകൾ പകർത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതനുസരിച്ച് സമരത്തിൽ പങ്കെടുത്ത അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ ലിസ്റ്റ് രാജ്ഭവൻ ശേഖരിച്ചിരുന്നു ഡോക്ടർ സുനിൽ പി ഇളയിടം ഡോക്ടർ ബിജു വിൻസെന്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ സി എം മനോജ് കുമാർ ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ സ്റ്റുഡന്റ് സർവീസസ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ കെ എം സംഘമേശൻ ഡോക്ടർ സുനിത ഗോപാലകൃഷ്ണൻ ജോയിന്റ് രജിസ്ട്രാർ സുകേഷ് കെ ദിവാകർ സുനിൽ കുമാർ ഒതയോത്ത മംഗൾദാസ് പി വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി ഡി റേച്ചൽ വൈസ് ചാൻസലറുടെ ഓഫീസിലെ ജീവനക്കാരായ സന്ധ്യ കെ വത്സൻ വി കെ രജിസ്ട്രാറുടെ പ്രൈവറ്റ് സെക്രട്ടറി റജി കമലം എന്നിവർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് വിവിധ പരാതികൾ ചാൻസലർക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനു ശേഷം രജിസ്ട്രാർക്കെതിരെ ഗവർണർ നടപടിയെടുത്തേക്കുമെന്നാണ് സൂചന ഇതിനിടെ വൈസ് ചാൻസലർ നീക്കം ചെയ്യുമ്പോൾ പകരം ചുമതല തങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളായ പ്രൊഫസർമാരായ ഡോക്ടർ ശ്രീകല എം നായർ ഡോക്ടർ ലിസി മാത്യു ഡോക്ടർ മണിമോഹനൻ എന്നിവരിൽ ആർക്കെങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾക്കും സി പി എം നേതൃത്വം ശ്രമിക്കുന്നുണ്ട് എന്നാൽ കാസർഗോഡ് പെരിയയിലെ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പാലക്കാട് ഐ ഐ ടിയിലെ അന്യസംസ്ഥാനക്കാരനായ മുതിർന്ന പ്രൊഫസർമാർ എന്നിവരിൽ ആർക്കെങ്കിലും വൈസ് ചാൻസലറുടെ ചുമതല നൽകാനാണ് സാധ്യത ഗവർണർക്കെതിരെ സമരം ചെയ്ത നിലവിലെ വി സി പി വി സി രജിസ്ട്രാർ എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന 6 വർഷം മുമ്പാണ് ഇടതുപക്ഷ സംഘടനകളുടെ എതിർപ്പ് മറികടന്ന് അന്നത്തെ വി സി ആയിരുന്ന ഡോക്ടർ എം സി ദിലീപ് കുമാർ ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിമ സർവകലാശാല കവാടത്തിൽ സ്ഥാപിച്ചത് പ്രതിമ സ്ഥാപിച്ച അന്ന് മുതൽ ഇടത് അധ്യാപക സംഘടനയായ അസ്യൂട്ടും എസ് എഫ് ഐയും എ ഐ എസ് എഫും നിരന്തരം പ്രതിമയെ അവഹേളിച്ചു വരികയാണ് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലടിയിലെത്തിയപ്പോഴും ശ്രീ ശങ്കരാചാര്യ പ്രതിമയ്ക്ക് ചുറ്റുമുള്ള കൊടിതോരണങ്ങൾ കെട്ടി ഇവർ പ്രതിമ മറച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഗവർണർക്കെതിരെയുള്ള തുറന്ന പോരിന് ശങ്കരാചാര്യ പ്രതിമയും ഉപയോഗിച്ചത് ഇടത് യൂണിയനിൽപ്പെട്ട ജീവനക്കാർ ഓഫീസ് അടച്ചുപൂട്ടി സമരം ചെയ്തതിനാൽ വിവിധ ആവശ്യങ്ങൾക്ക് സർവകലാശാല ആസ്ഥാനത്തെത്തുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിരാശയോടെ മടങ്ങേണ്ട സ്ഥിതിയുമുണ്ട് ഇതിന് സർവകലാശാലയുടെ സംസ്ഥാനമൊട്ടാകെയുള്ള സെന്ററുകളിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഉൾപ്പെടുന്നു ഇതിനെല്ലാം കൂടെയുള്ള പണിയായിരിക്കും ഇനി ഗവർണർ നൽകാൻ പോകുന്നത് എന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം